نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى اله وصحبه سيدنا محمد وعلى جميع الانبياء والمرسلين وعلى اله وصحبه اجمعين أما بعد اللهم لك وليائته دوسمانا ان الله سبحانه وتعالى വലിയ ബഹുമാനം നൽകിയ ദിനമാണ് വെള്ളിയാഴ്ച പരിശുദ്ധ ഖുർആാനിൽ വെള്ളിയാഴ്ചയുടെ ബഹുമാനം പറയപ്പെട്ടിട്ടുണ്ട് വ സമ ഇദാത്തിൽ ബുറൂദ് വൽ യോമിൽ മൗദ്ഹിദിം വ മഷൂദ് എന്ന ആയത്തിൻ്റെ തഫ്സീറായി അൽ യോമുൽ മൗദ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളാണെന്നും വ ഷാഹിദിൻ വ മഷൂദ് എന്ന് പറഞ്ഞ മഷഹൂദ് കൊണ്ട് ഉദ്ദേശം അറഫ ദിവസമാണെന്നും ഷാഹിദ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണെന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം മാത്തൊലായ് ശംസുൻ അല ഖുർബത്സ് അലാ അഫ്വല മിന്യോമിൽ ജുമുഅത്തി വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ ബഹുമാനമുള്ള ഒരു ദിവസത്തിലും സൂര്യൻ ഉദിച്ചിട്ടില്ല എന്നർത്ഥം വരുന്ന വാചകവും നബി സല്ലല്ലാഹു നബിസലാ വിസ്വലം തങ്ങളിലുള്ള റിപ്പോർട്ടിൽ കാണാൻ കഴിയും ഫിഹി സഹായത്തുല്ലാഹി വാഫിഖു അബുദുൻ മിനുൻ ഫിഹാബി ഖൈറിൻ ഒരു സമയമുണ്ട് ആ സമയത്ത് അള്ളാഹുവിനോട് ഖൈർ കൊണ്ട് ആര് പ്രാർത്ഥിച്ചാലും ഇല്ല സ്ജാ ബലഹു അള്ളാഹു ഉത്തരം നൽകും ഇല്ലാ അയദു മിൻഹു അള്ളാഹുവിനോട് ആര് കാവൽ ചോദിച്ചാലും ഏത് ഷെറിൽ നിന്ന് കാവൽ ചോദിച്ചാലും അല്ലാഹു കാവൽ നൽകും എന്നിങ്ങനെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതുപോലെ അക്സീർ അലിയമൻ സലാത്തിൽ ജുമാഅത്തി ഫൈനഹു യോമൻ മസൂദുൻ ദുഹുൽ മലായിക്ക വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നിങ്ങളെൻ്റെ പേര് സലാത്ത് വർദ്ധിപ്പിക്കണം വെള്ളിയാഴ്ച മലക്കുകൾ ഹാജരാകുന്ന ദിനമാണ് എന്നിങ്ങനെയും ഹരീസിൽ കാണാൻ സാധിക്കും ആകയാൽ വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ ബഹുമാനമുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ദിവസങ്ങളുടെ കൂട്ടത്തിൽ പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പകൽ ഒരു വർഷത്തിൽ ഒരു ദിവസം അറഫ ദിനമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആഴ്ചയിലൊരു ദിവസം ഏറ്റവും ബഹുമാനമുള്ള ദിനം വെള്ളിയാഴ്ച ദിവസമാണ് അറഫ കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനമുള്ള ദിനമാണ് വെള്ളിയാഴ്ച അതിൻ്റെ ശേഷമാണ് ബലിപെരുന്നാൾ അതിൻ്റെയും ശേഷമാണ് ചെറിയ പെരുന്നാൾ രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് നബീസലാഹു ഞങ്ങൾ ജനിച്ച രാത്രിയാണ് പിന്നെ ലൈലത്തുൽ ഖത്തറിൻ്റെ രാത്രിയും വെള്ളിയാഴ്ച രാവും അതുപോലെ ഇസ്രാ രാത്രിയും എന്നെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ ഹാസിയതുഷർവാനി പോലുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം നബിസ്ഹുൻ ഇസ്രം തങ്ങളെ സംബന്ധിച്ചിടത്തോളം രാത്രികളിൽ ഏറ്റവും ബഹുമാനമുള്ള രാത്രി ഇസ്ര ഇൻ്റെ രാത്രിയാണ് കാരണം നബിസ് അലാഹു അലി ശ്രദ്ധങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിച്ച രാത്രി അതിനേക്കാൾ വലിയ സന്തോഷവും മഹത്വവുമുള്ള മറ്റൊന്നില്ലല്ലോ രാത്രിക്ക് പകലിനേക്കാൾ ബഹുമാനമുണ്ടെന്നാണ് പണ്ഡിതപക്ഷം ഏതായിരുന്നാലും വെള്ളിയാഴ്ച ദിവസം അറഫ ദിവസം കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനമുള്ള ദിനം പകൽ അത് വെള്ളിയാഴ്ചയാണ് നബിസ്വല്ലാഹു അലി തങ്ങൾ പറഞ്ഞു നെഹ്നുൽ ആഹ്റൂന സാബിക്കൂനയോമൽ ഖയ്യാമ ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നത് ഈ സമുദായം വരുന്നത് അവസാനമാണ് നമ്മുടെ മുമ്പാണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധിതരും ഈസാനബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പ്രബോധിതരുമെല്ലാം കഴിഞ്ഞു പോയത് അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു നമ്മൾ ലാസ്റ്റ് വന്നവരാണ് അസാബി ഖൂനയോമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ നമ്മൾ എന്തുകൊണ്ടും നന്മകളിൽ മുന്നിലുള്ളവർ നമ്മളാണ് അഥവാ ആദ്യമായി അള്ളാഹുവിൻ്റെ കോടതിയിൽ തീരുമാനം ലഭിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന മിനിയങ്ങൾ അത് നമ്മളാണ് അതുപോലെ മറ്റുള്ള സെറ്റുകളുടെ എല്ലാം വിചാരണ കഴിയുന്നതിന് മുമ്പ് ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമ്മളെയാണ് അതുപോലെ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നവർ നമ്മളാണ് അങ്ങനെ ഇമാ മുസ്ലിം റലി അള്ളാഹ്നുവിൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെയൊക്കെ ആ മുൻകടക്കുന്നവർ എന്നതിന് വിശദീകരണം പറഞ്ഞതായി കാണാൻ സാധിക്കും ആ മഹത്തായ വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് നബിസലാഹുസ്ലം തങ്ങൾ പറഞ്ഞു നമ്മൾ ദുന്യാവിൽ അവസാനം വന്നവരും എന്നാൽ കയാമത്ത് നാളിൽ മുൻകടക്കുന്നവരുമാണ് ബൈദ അന്നഹും മൂത്തുൽ കിതാബം മിൻ കബലിന തൗറാത്ത് നൽകപ്പെട്ട സമുദായം ഇഞ്ചിയില് നൽകപ്പെട്ട സമുദായം അത്തരം സമുദായങ്ങൾക്ക് നേരത്തെ കിതാബ് നൽകപ്പെട്ടു ഊത്തീനാഹും എം ബദിഹിം അവരുടെ ശേഷം നമുക്ക് നൽകപ്പെട്ടു അതിൽ അവർക്കൊരു പ്രത്യേക ബഹുമാനം നമ്മളെക്കാൾ കൂടുതലുണ്ടെന്ന് പറയാൻ വകുപ്പൊന്നുമില്ല കാരണം അവർക്ക് നേരത്തെ കിതാബ് നൽകപ്പെട്ടു ആ കിതാബിൽ അവർ തിരിമറി നടത്തുകയും ആ കിതാബുകളിലെല്ലാം നമ്മുടെ നമുക്ക് നൽകപ്പെട്ട ഖുർആാൻ വന്നതോടുകൂടി അതിലുള്ള നിയമങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്തു അതോടുകൂടി അത് കഴിഞ്ഞു അതേസമയം ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ നിയമങ്ങളും ഖുർആാനും നിലനിൽക്കുകയാണ് അപ്പോൾ പിന്നീട് വന്നത് നമ്മളാണെങ്കിലും ബഹുമാനം ഈ സമുദായത്തിനാണ് ബൈദ കിതാബ ബൈദ് അന്നഹുമൂത്ത് ഉൽ മിൻ ബഅദിഹിം അവരുടെ ശേഷമാണ് നമുക്ക് കിതാബ് നൽകപ്പെട്ടത് എന്നിട്ട് അസ്റഫുൽ അസ്രഫുൽ ഹൽഖസ തങ്ങള് പറഞ്ഞു അതെ യോമുഹും അല്ല ദീ ഫുഅലഹിം അവർക്ക് സൽക്രമങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ ഒരുമിച്ച് കൂടി ഇബാദത്ത് എടുക്കാനുള്ള എടുക്കാൻ സെലക്ട് ചെയ്യാൻ നൽകിയ ദിനം ഈ ദിനമാണ് അഥവാ യോമൽ ജുമാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച യഹൂദികൾക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർദ്ദേശിച്ചു കൊടുത്തു പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ശനിയാഴ്ചയാണ് വേണ്ടത് അതിനവർ പറഞ്ഞ കാരണം അള്ളാഹു തല ഞായറാഴ്ച ലോകം പടക്കാൻ ആരംഭിച്ചു വെള്ളിയാഴ്ചയിൽ ഒടു ആ ലോകവും ഭൂമിയും ആകാശവുമൊക്കെ പടക്കുന്നതിൻ്റെ കാര്യം തീർന്നു ശനിയാഴ്ച അന്ന് എല്ലാം കഴിഞ്ഞ ഒരു ദിവസമാണ് അതുകൊണ്ട് ശനിയാഴ്ച ദിവസം ഞങ്ങൾ ഞങ്ങളെ ജോലിയൊക്കെ നിർത്തി ഒരു ദിവസം പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് പടച്ചവൻ സൃഷ്ടിപ്പ് എല്ലാം കഴിഞ്ഞു നിന്ന ദിവസമായ ശനിയാഴ്ചയാണ് എന്ന് അവർ അത് ചോദിച്ചു വാങ്ങി നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് അവർ വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുത്തില്ല ഇങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർക്ക് സെലക്ട് ചെയ്യാൻ അനുവദിച്ചു കൊടുത്തപ്പോൾ അവർ ഒരു ന്യായം വെച്ചുകൊണ്ട് ശനിയാഴ്ച ദിവസത്തെ തിരഞ്ഞെടുത്തു അപ്പോൾ ഏതായിരുന്നാലും വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല ഫഖ്തല ഫൂഫീഹി അവർ അതിൽ ഭിന്നമായി മുസാൻ ബി സലാത്തു വസ്സലാം നിർദ്ദേശിച്ചതനുസരിച്ചോ അല്ലെങ്കിൽ ഏറ്റവും ശരിയായ തിരഞ്ഞെടുപ്പോ അവർക്ക് ലഭ്യമായില്ല ഫഹദാൻ ലഹു അപ്പോൾ അള്ളാഹു സുബാ നഹുത്തല നമ്മെ അതിലേക്ക് വഴിതിരിച്ചു അഥവാ നമുക്ക് നമുക്കള്ളാഹു താല വെള്ളിയാഴ്ച ദിവസം ജുമാ നിർബന്ധമാക്കി ആ മഹത്തായ ദിനം തന്നെ അള്ളാഹു നമുക്ക് നൽകി മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ മദീനയിലുള്ള മഹാന്മാരായ സഹാബികൾ അലൈഹി രസങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് മദീനയിൽ വെച്ച് നമുക്ക് യഹൂദികൾക്ക് ശനിയാഴ്ചയും അതേപോലെ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും ഒക്കെ ഒരു വലിയ പുണ്യദിനമായി കൊണ്ടാടുന്ന ഏർപ്പാടുണ്ടല്ലോ നമുക്കൊരു ദിനം വേണ്ടേ എന്ന നിലക്കൊരു ചർച്ച നടക്കുകയും ആ ചർച്ചയിൽ അവർ യോമുല്ല അറൂബ അഥവാ വെള്ളിയാഴ്ച ദിവസം അവർ തിരഞ്ഞെടുത്ത് ഒരുമിച്ച് കൂടി ജുമാ നിസ്കരിക്കുകയും അഥവാ ഒന്നിച്ചുള്ള നിസ്കാരം നിസ്കരിക്കുകയും ചെയ്തപ്പോൾ ആ ദിവസത്തിന് യോമുൽ ജുമാ സമ്മേളിച്ച് നിസ്കരിക്കുന്ന ദിനം എന്ന നിലക്കും സമ്മേളിക്കുന്ന ദിനം എന്ന നിലക്കും ആ പേര് വിളിക്കപ്പെടുകയും ചെയ്തു ആകയാൽ സാഹാബത്ത് തിരഞ്ഞെടുത്തതും വെള്ളിയാഴ്ചയാണ് അള്ളാഹു താല ജുമാ നിർബന്ധമാക്കിയതും വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമ്മെ അള്ളാഹുഹു സുബ്ബാനഹൂത്താല ആ ദിനത്തിലേക്ക് തിരിച്ചു എന്നിട്ട് നബി സലാഹു അലൈഹുസ്സലമ്മ തങ്ങൾ പറഞ്ഞു വന്നാസുലന ഫീഹി തബുൻ ഇപ്പോൾ ജനങ്ങളെല്ലാം ഈ വിഷയത്തിൽ വിബാദത്തിന് വേണ്ടിയുള്ള ഡേറ്റ് തിരഞ്ഞെടുത്ത വിഷയത്തിൽ നമ്മുടെ നമ്മെ ഫോളോ ചെയ്യുന്നവരാണ് നമ്മെ പിന്തുടരുന്നവരാണ് യഹൂദു യഹൂദുഖൻ ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ വിബാദത്തുകളിൽ മുഴുകി ജീവിക്കുമ്പോൾ യഹൂദികൾ നാളെ അവരുടെ പുണ്യദിനമായി അവർ അവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു ഒന്നസാറാബാതകതിൻ ക്രിസ്ത്യാനികൾ മറ്റന്നാൾ അവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് അവർ പുണ്യദിനമായി ആചരിക്കുന്നു അപ്പോൾ നമ്മൾ തുടങ്ങി പിറ്റേ ദിവസവും പിറ്റേ ദിവസവുമായിട്ടാണ് മുമ്പ് കാലത്ത് ഗ്രന്ഥം നൽകപ്പെട്ട സമൂഹത്തിൻ്റെ പിൻഗാമികളായ കക്ഷികൾ ഇപ്പോഴും നടത്തി വരുന്നത് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച സെലക്ട് ചെയ്യാനുള്ള കാരണം ഞായറാഴ്ചയാണല്ലോ അള്ളാഹു താല ലോക സെട്ടിപ്പിന് വേണ്ടി തുടങ്ങി ആരംഭിച്ച ദിവസം അതുകൊണ്ട് ആ ദിവസമാണ് നല്ലത് എന്നാണ് അവരതിന് ന്യായം കണ്ടത് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല തന്നത് വലിയ അനുഗ്രഹമാണ് കാരണം അള്ളാഹുതാല മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ബാധത്ത് ചെയ്യാൻ വേണ്ടിയാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ച ദിനം അത് വെള്ളിയാഴ്ചയാണ് ആദ്യമായി അതിൻ്റെ ബേലി ഹിസ്വലാത്തു സ്വലാമിനെ സൃഷ്ടിച്ചത് ആണല്ലോ മനുഷ്യ ശാരീരിക ലോകത്തുള്ള മനുഷ്യൻ്റെ പിറവി അതാണല്ലോ അതുണ്ടായത് വെള്ളിയാഴ്ചയാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് വാസ്തവത്തിൽ അള്ളാഹുവിനെ വിബാധത്തെടുക്കാനാണ് മാഹലുതുൽ ജിന്ന വൽഇൻ സലി അബുദൂൻ അപ്പോൾ അള്ളാഹു താല നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടിച്ചത് വിവാദത്തിന് വേണ്ടിയാണ് ആ സൃഷ്ടിച്ച ദിനം അത് വെള്ളിയാഴ്ചയാണ് അതിൻ്റെ വിവാദത്തിന് വേണ്ടി ആ ദിവസം നമുക്ക് സെലക്ട് ചെയ്തു തന്നു അള്ളാഹുദാല എന്നത് അതുപോലെ സഹാബത്ത് ആ ദിവസത്തിൽ ഇബാതത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമായും നമുക്ക് തുടക്കം നമ്മൾ പിറ്റേന്ന് യഹൂദികളും പിറ്റേ ദിവസം നസ്രായിനികളും ആയി അത് ഉണ്ടാവുകയും ചെയ്തു അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടിപ്പ് അതിൻ്റെ ഉദ്ദേശം വിഭാഗത്താണ് അള്ളാഹുവിൻ വി ബാധത്താണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ ദിനമാണ് അള്ളാഹു തന നമുക്ക് തന്ന ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നു ആ ദിവസത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്കിറിലേക്ക് അഥവാ ഹുതുബയിലേക്ക് യുമാനുസ്കാരത്തിലേക്ക് നിങ്ങൾ അടക്കത്തോടെ ഒതുക്കത്തോടെ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ പോകണം എന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടായി ആ മഹത്തായ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുടക്കങ്ങളില്ലെങ്കിൽ അഥവാ ഇസ്ലാമികമായി പരിഗണിക്കപ്പെടുന്ന മുടക്കമില്ലെങ്കിൽ ജുമായിൽ പങ്കെടുക്കുക എന്നത് മുടക്കം എന്ന് പറയുന്നത് നബി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു മൻസമയം നിത വെള്ളിയാഴ്ച ബാങ്ക് കേട്ടാൽ ഫലം യുജിബ് അവൻ എന്നിട്ട് അതിന് ഉത്തരം ചെയ്ത് പള്ളിയിൽ പോയില്ലെങ്കിൽ അഥവാ നിസ്കരിക്കാൻ പോയില്ല ആ ജുമയിൽ പങ്കെടുക്കാൻ പോയില്ലെങ്കിൽ ഫലാസലാത്തല ഹൂ അവന് നിസ്കാരം നഷ്ടപ്പെട്ടു അവന് നിസ്കാരമില്ല എന്ന് പറഞ്ഞു അഥവാ ശരിയായ നിസ്കാരം അവന് ഇല്ല ഇല്ലാമൻ ഒതിറ അതേ സമയത്ത് മുടക്കം സംഭവിച്ചവൻ ഒഴികെ മുടക്കം സംഭവിച്ചവൻ പ്രതിബന്ധമുള്ളവൻ പ്രതിബന്ധമുള്ളവന് അവന് നിസ്കരിക്കാൻ വകുപ്പുണ്ട് അവൻ ജുമായിൽ പങ്കെടുക്കാതിരിക്കാൻ വകുപ്പുണ്ട് ഫഖാലു ഫകാലുയാ റസൂലല്ല അപ്പോൾ അവർ ചോദിച്ചു അള്ളാഹുൻ്റെ റസൂലെ ഒമൽ ഒതുറൂ എന്താണ് പ്രതിബന്ധം ഹാല ഹൗഫുൻ ഔ മറൗ ഒന്ന് ഭയം മറ്റൊന്ന് രോഗം അപ്പോൾ ഭയം ഒരു പ്രതിബന്ധമാണ് ഇന്ന് പല ജുമാഅത്ത് പള്ളികളിലും ലോകാടിസ്ഥാനത്തിൽ തന്നെ ജുമാ നടക്കുന്നില്ല അതിൻ്റെ കാരണം അടിസ്ഥാനപരമായി ഭയമാണ് ഒരു മാരകമായ രോഗത്തെ അതിൻ്റെ വ്യാപനത്തെ സമൂഹം ഭയക്കുന്നു അതുകൊണ്ട് ജുമാനുസ്കാരം പല പള്ളികളിലും നടക്കുന്നില്ല ഭയത്തിൻ്റെ പേരിൽ ജുമായിൽ പങ്കെടുക്കാത്തവൻ കുറ്റക്കാരനാകുന്നില്ല അവ മറവ് മറ്റൊരു പ്രതിബന്ധം പറഞ്ഞത് രോഗമാണ് രോഗം കാരണത്താൽ ജുമായിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവൻ അവനും പ്രതിബന്ധമുള്ളവനാണ് ഈ ഹദീസ് ഇമാം നവീറുദ് അള്ളാഹുന സർഹുൽ മുഹദ്ദബിൽ എടുത്തു ധരിച്ചതായി കാണാം സഹിഹായ ഹദീസാണെന്ന് രേഖപ്പെടുത്തിയതും കാണാം അപ്പോൾ ജുമാനിസ്കാരം വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് പങ്കെടുക്കൽ അനിവാര്യമാണ് മൂന്ന് ജുമാകൾ ഒഴിവാക്കിയാൽ അവന് ഹൃദയത്തിൽ കറവീഴും എന്നും അതുപോലെ തന്നെ ഓരോന്നിനും കറവീഴും മൂന്നെണ്ണം ഒഴിവാക്കുമ്പോൾ അവൻ കപടന്മാരുടെ ലിസ്റ്റിലേക്ക് തള്ളപ്പെടും എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അത്രയും ഗൗരവമുള്ള നിസ്കാരമാണ് ജുമാനിസ്കാരം പക്ഷേ ഭയമുള്ള സമയത്ത് രോഗമുള്ള സമയത്ത് അതിന് ഇളവ് നൽകപ്പെട്ടിരിക്കുകയാണ് അതാണ് പ്രതിബന്ധമെന്ന് പറഞ്ഞത് ഇതുപോലെ നിബന്ധനകൾ ഒക്കാതിരിക്കുമ്പോൾ മഹാനായ നബി സല അള്ളാഹു അലൈവലം തങ്ങൾക്ക് ജുമാ നസ്കാരം നിർബന്ധമായി നിയമം വന്നത് മക്കയിൽ വെച്ചാണ് പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് വരെ നബി സാഹുലി സ്വന്തം തങ്ങൾ ജുമാ നസ്കരിച്ചിട്ടില്ല അതിൻ്റെ കാരണം നിബന്ധനയൊത്ത നാൽപ്പത് ആളുകൾക്ക് ഒന്നിച്ചു ഒരുമിച്ച് കൂടി നിസ്കരിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നില്ല എന്നതാണ് ഇതുപോലെ മഹാനായ നബി അലൈഹി അലി തങ്ങൾ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടി ഹജത്ത് ഉള്ളുദായിൽ വെള്ളിയാഴ്ച ദിവസം ഉത്ബോധനം നടത്തിയതും മറ്റും നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് പക്ഷേ അന്ന് നബി സലാഹു അലി സമതങ്ങളും സഹാബികളും ജുമാ നിസ്കരിച്ചിരുന്നില്ല കാരണം നാട്ടുകാരായ ആളുകൾ ആളുകൾ ആ പ്രദേശവാസികളായ ആളുകൾ എന്നത് ഹറഫയിൽ ഇല്ല എന്നതാണ് കാരണം അപ്പോൾ നിസ്കാരത്തിന് അതിൻ്റേതായ നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ഒത്തുവരുമ്പോഴാണ് നിസ്കാരം നിർബന്ധമാകുന്നത് നിബന്ധനകളൊക്കാത്തപ്പോൾ നിസ്കാരം നിർബന്ധമാകുന്നില്ല മറ്റൊരു കാര്യം മഹാന്മാരായ സഹാബത്ത് കടുത്ത മഴ പെയ്ത് പള്ളിയിലേക്ക് പോകാൻ സാധിക്കാത്ത വിധം മഴ കൊണ്ട് അവരുടെ വസ്ത്രവും ശരീരവുമൊക്കെ ചളിയിലും വെള്ളത്തിലും ആവുകയും വഴുതി വീഴാനൊക്കെ സാധ്യത ഉണ്ടാവുകയും ചെയ്തപ്പോൾ ജുമാഹിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ട് അതും ഒരു പ്രതിബന്ധമായി കണ്ടിട്ടുണ്ട് ഇത്തരം കാരണങ്ങളാലാണ് പ്രതിബന്ധമുള്ളപ്പോൾ ജുമാഹിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടാൻ സർക്കാർ നിർദ്ദേശിച്ചു ആരാധനാലയങ്ങളിൽ ആളുകൾ പോയി ജുമായും ജുമായത്വം നടത്തുന്നത് നിർത്തിവെച്ചു എല്ലാ സമുദായങ്ങളിലുമുള്ള അവരുടെ ആരാധനാലയങ്ങളിൽ ഒരേ നിയമമാണ് സർക്കാർ തലത്തിൽ നിർദ്ദേശിക്കപ്പെട്ടത് ഇപ്പോൾ ആരാധനാലയങ്ങൾ കുറേയേറെ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തുറക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് ആരാധന നടത്തുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ആരാധന നടത്തുന്നവർ അത് നടത്താൻ പാടുള്ളൂ എന്ന് നമ്മുടെ പണ്ഡിത നേതാക്കൾ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ വ്യവസ്ഥകൾ പാലിക്കാത്ത വിധം നമ്മൾ നടത്തുമ്പോൾ അത് പലവിധത്തിലുമുള്ള നാശങ്ങൾക്കും വിപത്തുകൾക്കും കാരണമാണ് എന്നതുകൊണ്ട് നിബന്ധന പാലിക്കാതെ നാം ജുമായോ ജുമായത്തുകളോ നടത്തുന്നത് ശരിയല്ല ഏതായിരുന്നാലും ശരി അത് പറയലല്ല എൻ്റെ ലക്ഷ്യം വെള്ളിയാഴ്ച ദിവസം വലിയ ബഹുമാനമുള്ള ദിവസമാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അതിനാൽ ജുമാക്ക് പോകുന്നവർ മാത്രമല്ല ജുമാക്ക് പോകാൻ സാധിക്കുന്നവർ മാത്രമല്ല വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കി എല്ലാവരും വെള്ളിയാഴ്ചയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അൽക്കഹ് സലാത്ത് വർദ്ധിപ്പിക്കുകയും വിഗ്രികൾ വർദ്ധിപ്പിക്കുകയും റു ആനോത്ത് വർദ്ധിപ്പിക്കുകയും സതക്ക വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിനോട് താണുകയാണ് പ്രാർത്ഥിക്കുകയും ജുമാഅയിൽ പ്രതിബന്ധമുള്ളതിനാൽ പങ്കെടുക്കാൻ കഴിയാത്തവരും ഈ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ദുഹുസ്കരിക്കുകയാണെങ്കിൽ ദുഹു അത് വളരെ അതപോടെ ജമായത്തായി അവരവരുടെ വീട്ടിൽ വെച്ചോ അല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചോ അത് നിർവഹിക്കുകയും നിബന്ധനയുക്ത വിധത്തിൽ വ്യവസ്ഥകൾ പാലിച്ച് ജുമാക്ക് പോകാൻ സാധിക്കാത്തവർ ബുഹൃതസ്കരിക്കുമ്പോൾ പരമാവധി ജമായത്തായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു നടത്തുകയും സാധാരണ വെള്ളിയാഴ്ചകളിൽ മാതാപിതാക്കളുടെ കബറുങ്കിൽ പോയി സിയാർത്ത് ചെയ്യുന്നവരുണ്ട് വെള്ളിയാഴ്ച സിയാറത്തിന് പ്രത്യേകം പുണ്യമുള്ള ഒരു ദിനമാണ് അതിന് സാധിക്കാത്തവർ വീട്ടിലിരുന്നവരുടെ പേരിൽ അസീനോദി കുറു ആനോതി ദയാ ചെയ്തുകൊണ്ട് അതുപോലെ നമ്മൾ സാധാരണ ഓതി വരുന്ന ഖുർആാനോ മറ്റുമെല്ലാം നിർവഹിച്ചുകൊണ്ടും വെള്ളിയാഴ്ചയെ ബഹുമാനിച്ച് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ നീക്കേണ്ട നഖം അതുപോലെ നീക്കപ്പെടേണ്ട രോമങ്ങളൊക്കെ നീക്കി വളരെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ചയെ നമ്മൾ ആദരിക്കണമെന്നും അതിനെ ബഹുമാനിക്കണമെന്നും വെള്ളിയാഴ്ചയിലുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ടെന്നും പ്രത്യേകമായി എല്ലാവരോടും ഉണർത്തി എല്ലാവരോടും അതുകൊണ്ട് വസൂയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഏറ്റവും ബഹുമാനമുള്ള ഈ ദിവസത്തെ സംബന്ധിച്ച് നബി സലാഹു അലീസ് പറഞ്ഞു ആദം നബി സൃഷ്ടിക്കപ്പെട്ട ദിനമാണ് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ദിനമാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദിനമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചു പോയതിൽ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ആ ഖേദം പ്രകടിപ്പിച്ചത് സ്വീകരിച്ച ദിനമാണ് അതുപോലെ ആദംനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്തിൻ്റെ ദിനമാണ് ജന്മത്തിൻ്റെ ദിനമാണ് ക്രിയാമത്ത് നാൾ ഉണ്ടാകുന്ന ദിനമാണ് ാൾ ഉണ്ടാകുമ്പോഴാണല്ലോ സ്വർഗവാസികൾക്ക് സ്വർഗത്തേക്ക് കടക്കാൻ സാധിക്കുക പരീക്ഷയുടെ റിസൾട്ട് അറിയുന്ന ദിനമാണല്ലോ അത് അനുകൂലമായ റിസൾട്ട് കിട്ടുന്നവർക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിനമാണത് എന്ന് പറഞ്ഞുകൊണ്ട് നെബിസല അല്ലെ ഹെബ്സല് മതങ്ങൾ പറഞ്ഞു ഏതൊരു ജീവിയും വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ഇന്ന് കയാമത്ത് നാളാണോ എന്ന് ഭയപ്പെടുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് കാരണം വെള്ളിയാഴ്ചയാണ് കയ്യാമത്ത് നാൾ സംഭവിക്കുക അത് അതില്ലാത്തവർ മനുഷ്യനും ജിന്നും മാത്രമാണ് അന്നത്തെ ദിവസം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പ്രത്യേകമായ സമയം ഉണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം ലഭിക്കും ഇങ്ങനെ ധാരാളം ആ വെള്ളിയാഴ്ചയുടെ മഹത്വം നബി അള്ളാഹു അലൈഹി വിസലം തങ്ങൾ തന്നെ പറഞ്ഞതായി ഹജീതുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ മഹത്വം എപ്പോഴും നമ്മൾ പരിഗണിക്കണം അതുകൊണ്ടാണ് പഴയ പഴയകാലത്ത് മദ്രസകൾ ദ്രസുകൾ അതൊക്കെ വെള്ളിയാഴ്ച ഒഴിവാണ് കാരണം അന്ന് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ ദിക്ർ കൊണ്ടുവരാൻ കുർആാനോദാൻ അങ്ങനെ തുടങ്ങിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിനമായി അതിനെ കാണുകയാണ് അതിരാവിലെ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിൻ്റെയിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ ക്ഷണിക്കുന്ന നല്ല ഉത്ബോധനം അള്ളാഹുവിൻ്റെ ദിനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഉത്ബോധനം മഹാന്മാര് നടത്തുന്നത് ഇമാം ഖുസാലി അദ്ദേഹുവിന് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ രാവിലെ തന്നെ അങ്ങനെ ഒരു ഉപദേശം നൽകുന്നതിൽ വലിയ കുഴപ്പമില്ല പക്ഷേ നബ്സലാഹു നിങ്ങളുടെ സുന്നത്തിനെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പറ്റില്ല അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് ബാങ്ക് കൊടുത്തതിന് ശേഷം ജുമാക്ക് മുമ്പുള്ള സമയം സലാത്ത് കൊണ്ടും മൽക്കഫ് കൊണ്ടും മറ്റും ജോലിയാകേണ്ട സമയം അപ്പോൾ ഒരു പ്രസംഗവും ഉത്ബോധനവും നടന്ന ശരിയല്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതേസമയം ജുമാനുസ്കാരത്തിന് ശേഷം നമുക്കേത് സൽക്കർമ്മങ്ങളിലും ഏർപ്പെടാം അതിലേറ്റവും നല്ല സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് നല്ല ഉത്ബോധനങ്ങൾ എന്നീ സമയത്ത് ഉണർത്തുന്നു പ്രാർത്ഥനകൾ അത് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം വലിയ മഹത്വമുള്ള സമയവും ആദനബി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ട സമയവുമാണെന്ന് പറയപ്പെടുന്നു അതിനാൽ ആയി സബി അലാഹൻ ആ സമയത്തെ പ്രത്യേകം പരിഗണിച്ച് വലിയ ബാധിതകൾ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും വെള്ളിയാഴ്ചത്തെ ജമ നിർബന്ധമാക്കപ്പെടുന്നത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്കല്ല അതുകൊണ്ടാണ് ഇമാം മാം ഷാഫിറുദുലു ലഭിതങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു സ്ത്രീയും ജുമാ കോ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനാൽ സ്ത്രീകൾ അവരെ വീട്ടിൽ വെച്ചും ഈ മഹത്വമുള്ള ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകയും ചെയ്യണം മായശ്ബീവി ചെയ്തതുപോലെ എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി ഞാൻ ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു വാഹു ബാഹുദാനാൻ അലഹമുല്ലാറബിൽ ആലമീൻ എല്ലാവരോടും ദുരാഗോ സ്വീകരിക്കുന്നു അസ്സാമലൈക്കും വരഹ്ല